ശ്രീയേട്ടന് അല്ലിച്ചേച്ചി ഇഷ്ടാണെന്ന് എങ്ങനെ പറയും? അഥവാ ഇനി ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അടുത്തെങ്ങാനും ഞങ്ങൾക്കൊരു കല്യാണ സദ്യ ഉണ്ണാനുള്ള യോഗം ഉണ്ടോ മോളെ? ശ്രീ സാർ എന്ത് പറയുന്നു? ആലോചന വല്ലതും നടക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി ഇതായിരുന്നു ഞങ്ങളുടെയും ചർച്ചാ വിഷയം. കല്യാണക്കാര്യം ഒരു തരത്തിൽ ഞാൻ ശ്രീയേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു. പക്ഷേ ഏട്ടന് വലിയ ഡിമാൻഡ്സ്. അതെന്താ, സ്ത്രീധനത്തിന്റെ കാര്യത്തിലാണോ? ഏയ്, സ്ത്രീധനത്തെ കുറിച്ചൊന്നും ഏട്ടൻ പറയാറില്ല. പെണ്ണിനെ കുറിച്ചാണ് നിബന്ധനകൾ. പെണ്ണ് നല്ല സുന്ദരിയാവണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ല സ്വഭാവം ഗുണമുള്ളവളാവണം, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. അതൊക്കെ ന്യായമല്ലേ മോളെ? ഭാര്യയെ വരുന്ന പെണ്ണ് എല്ലാം തികഞ്ഞവളാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ട്? ഇതെല്ലാം ഒത്തുവരുന്ന ഒരാളെ കണ്ടെത്തണ്ട ആന്റി. മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വൈദ്യുതി ഇത് തന്നെയാ, എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടെത്തുക. ഞങ്ങളാണെങ്കി ഇവിടെ അല്ലിക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് നാളെ എത്രയായി. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, ജോലി ഉണ്ടാവണം, കാഴ്ചക്ക് സുന്ദരനായിരിക്കണം, സ്നേഹസമ്പന്നനായിരിക്കണം, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ മനസ്സിലും. ഓഹോ, ഇവിടെ അല്ലിച്ചേച്ചിക്കും കല്യാണാണോ? അവളിപ്പോഴും പൂർണമായി അങ്ങ് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഞാനും വിശ്വട്ടനും കൂടി ആലോചന തുടങ്ങി. പറ്റിയ ആരെങ്കിലും കണ്ട അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആന്റിക്ക് കേക്കണോ ശ്രീയേട്ടന്റെ വിചിത്രമായ ചില ഡിമാൻഡ്സ്? അതെന്താ വിചിത്രമായ ഡിമാൻഡ്? ഏട്ടന്റെ അഭിപ്രായത്തില് അല്ലി ചേച്ചി പോലെ ഒരു പെണ്ണ് വേണോന്നാ. എന്ത് പറഞ്ഞാലും അല്ലി ടീച്ചർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലി ടീച്ചറെ പോലെ ഉയരം വേണം, അല്ലി ടീച്ചറെ പോലെ നിറം വേണം, അല്ലി ടീച്ചറെ പോലെ മുടി ഉണ്ടാവണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ആ അവസാനം ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇതിനെ അല്ലി ടീച്ചറെ പോലെ ആക്കുന്നേ, അല്ലി ടീച്ചർ തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന്. അല്ല പിന്നെ, സത്യം പറയാലോ, ഞങ്ങളുടെ മനസ്സിലും അങ്ങനൊക്കെ തന്നെയാ. അല്ലിക്ക് ശ്രീസാറിനെ പോലെ ഒരാളെ കിട്ടണോന്ന്. പക്ഷെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കി ആന്റി എന്നോട് പെണമോ? മോളോട് ഞാനെന്തിനാ പെടുങ്ങുന്നേ? ധൈര്യമായിട്ട് ചോദിച്ചോ. ശ്രീയേട്ടനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ, അല്ലി ചേച്ചി ഇഷ്ടാണോന്ന്. ഇഷ്ടാണെങ്കി പിന്നെ രണ്ടു കൂട്ടരും വേറെ അന്വേഷിക്കണ്ടല്ലോ. അയ്യോ, ശ്രീസാറിനോട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന മോശമല്ലേ, വലിയ നിലയിലുള്ള ആളല്ലേ. അല്ലിയാണെങ്കി വെറും ഒരു സ്കൂൾ ടീച്ചറും. ഞങ്ങളിങ്ങനെ ആലോചിച്ചെന്ന് അറിഞ്ഞാൽ തന്നെ അത് മോശമല്ലേ? അതിന് ചോദിക്കുന്നത് ഞാനല്ലേ, എന്റെ അഭിപ്രായം പോലെ പറഞ്ഞോളാം. എങ്കി ഞാനും വിശ്വട്ടനോടൊന്ന് സൂചിപ്പിക്കട്ടെ, എന്താ അഭിപ്രായം എന്നറിയാലോ. അല്ലി ചേച്ചിയോട് ചോദിക്കണ്ടേ? അവളോട് ഇപ്പൊ ചോദിക്കണ്ട. ഞങ്ങള് കണ്ടുപിടിക്കുന്ന ആരെയും കല്യാണം കഴിച്ചോളാന്നാ അവള് പറഞ്ഞിരിക്കുന്നേ. പിന്നെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? അവള് സമ്മതിച്ചോളും. എങ്കി പിന്നെ ഞാൻ പോയി ശ്രീയേട്ടന്റെ മനസ്സറിയാൻ നോക്കട്ടെ. ആയമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുമ്പോഴാ എനിക്ക് വിഷമം. ഒന്നുമല്ലേലും, ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ നമ്മൾ. ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുന്നു തോന്നുന്നുണ്ടോ ആയമ്മയ്ക്ക്? നീ എന്തൊക്കെ ചെയ്യൂന്ന് ദൈവത്തിന് പോലും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? ആ ഇപ്പൊ വേറൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ? നിന്റെ പതിവ് നുണയോ കുത്തിത്തിരിപ്പോ ആണെങ്കിൽ എനിക്ക് കേക്കണ്ട, അത് കേക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് എന്റെ കാര്യമൊന്നുമല്ല, ദേവണിന്റെ കാര്യമാ. ഏ, ദേവൻ കുഞ്ഞിന്റെ കാര്യം? അതെന്താ? അറിഞ്ഞ കാര്യം പറയുന്നേ ഉള്ളൂ. നീ എന്താ അറിഞ്ഞത്? അത് പറ. പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നീ അറിഞ്ഞ കാര്യം പറകെങ്ങേ, വെറുതെ പറഞ്ഞു പറഞ്ഞ് കാട് കേറില്ലേ? എന്താ പറയാനുള്ളത്? വിഴുങ്ങിപ്പോയോ? വിഴുങ്ങിയതൊന്നും അല്ല, പറയണോന്ന് സംശയിച്ചു നിന്നതാ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പറയണ്ട. ആനന്ദവല്ലി നേരത്തെ വന്നത് ആയമ്മ കണ്ടായിരുന്നോ? ആ കണ്ടു. ഒരു പ്രശ്നമായിട്ടാ അവള് വന്നിരിക്കുന്നേ. എന്ത് പ്രശ്നം? അത് ആ വല്ലിയേ, എനിക്ക് പറയാൻ തന്നെ നാണാവുന്നു. അതെന്താ ഇത്ര നാണം തോന്നാൻ? അതെ, ആ വല്ലി ഗർഭിണിയാണെന്ന്. എങ്ങനെ? നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു നോണയാണെങ്കിൽ എനിക്ക് കേക്കണ്ടെന്ന്. നോണയല്ലേ? അത് മാത്രമല്ല, ആനന്ദവല്ലി പറയുന്നത് അതിന് ഉത്തരവാദി നമ്മുടെ ദേവണ്ണനാണെന്ന്.
നീ എന്താ പറഞ്ഞേ? ഇവിടുത്തെ ദേവനെ അവളെ ചീത്തയാക്കിയതെന്ന്. ദേ ഇതുപോലുള്ള ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവരിഞ്ഞു കളയും ഞാൻ. അതിനും എന്റെ നാവരിയും നീന്ത് ഞാൻ. ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് കുറെ ചോറ് നീ ഉണ്ടതല്ലേ, അതിന്റെ നന്ദിയെങ്കിലും വേണ്ടേ? ഇത്രയും തരണ്ടാന്ന രീതിയിൽ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും ദേവൻ കുഞ്ഞിനെ കുറിച്ച്. അയ്യോ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല അയമ്മേ, ആ അമ്മായി മോളും കൂടെ പറയുന്നതാ. സംശയം ഉണ്ടെങ്കിൽ ആയമ്മ തന്നെ ചെന്ന് അവരോട് ചോദിക്കും. ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ഈ കാര്യമൊന്നും നടന്നോട്ടെ, എന്റെ വക ഗംഗയ്ക്ക് 10 പവന്റെ ഒരു മാല സമ്മാനമായിട്ട് തന്നേക്കാം, പോരെ? അത്രയ്ക്കൊന്നും വേണ്ടമ്മായി, അതിട്ടോണ്ട് നടക്കാൻ പാടാ. എനിക്കൊരു 3-4 പവൻ തന്നാ മതി. അതെന്താ, ഞാൻ വാക്കുപാലിക്കില്ലെന്ന് കരുതിയാണോ? അതുകൊണ്ടല്ല അമ്മായി, ദേവണ്ണം വലിയ കല്യാണം കഴിച്ച അമ്മായി തരുന്ന സ്വർണത്തെക്കാൾ വിലയുള്ള സന്തോഷമാ എനിക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാ അമ്മായി തരുന്ന കമ്മീഷൻ ഞാൻ കുറച്ചത്. വേറെ എവിടുന്നാ നിനക്ക് സന്തോഷം ലഭിക്കുക? ആർച്ചമോളാണോ? എന്റെ കരണത്തടിച്ച അല്ലി ടീച്ചറുടെ മോഹമാ ഞാൻ തല്ലിക്കെടുത്തുക. അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്തുണ്ടമ്മായി? അവളെ ഞാൻ വെറുതെ വിടില്ല. അവള് നിലത്തൂടെ അഴയുന്നത് എനിക്ക് കാണണം. പാമ്പിനെ നോവിച്ചു വിട്ടതെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നടക്കൂ. ഗംഗേ, ഞാനും കൂടി വരാം. ഗംഗേ, സത്യം അറിയാലോ? സത്യം ആ ലാബിലിരിപ്പുണ്ട്, അതെടുത്തോണ്ട് വരാനാ ഞങ്ങള് പോകുന്നത്. ഞങ്ങള് പോയാലേ പെട്ടെന്ന് ഇങ്ങി വരും. ആയമ്മയും കൂടി വന്നാലേ ഇങ്ങനെ ഞൊണ്ടിയും ചാടിയും അവിടെ എത്തുമ്പോഴത്തേക്കിന് നേരെ രാത്രിയാകും. അതുകൊണ്ട് ആയമ്മ ഇവിടെ ഇരിക്കും, ഞങ്ങള് പോയിട്ട് വരാം. ബാബച്ചി ഇങ്ങോട്ട്. എന്നാലും എന്റെ അമ്മായി, ഇതുപോലൊരു കാര്യം ഉണ്ടായിട്ട് എന്നോടൊന്ന് പറയാൻ പോലും തോന്നിയില്ലല്ലോ. പറയാനിരുന്നതാ മോളെ, ആ ആയമ്മയെല്ലാം കുഴപ്പത്തിലാക്കിയത്. ആയമ്മയോട് ചെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ തന്നെ അവരോട് ചെന്ന് പറയേണ്ട കാര്യം എന്താ? അവരാരാ ഇവിടുത്തെ? വെറും വേലക്കാരി. വീട്ടുകാരെ തമ്മിൽ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കേണ്ട ഒരു കാര്യം വേലക്കാരിയെ ചെന്ന് അറിയിച്ചതാ? നിങ്ങൾ കാണിച്ച തെറ്റ്. അയ്യോ, ഇതൊന്നും അവരോട് ചെന്ന് പറഞ്ഞതല്ല. എന്റെ സങ്കടം ഞാൻ ഗംഗയോട് പറയുന്നത് ഒളിച്ചു നിന്ന് കേട്ടതാ അവര്. നേരെ എന്റെ അടുത്ത് വന്ന് ചോദ്യമായി പറച്ചിലായി ശപിക്കലായി. ഒന്നും പറയണ്ട, കാര്യം ശരിക്കൊന്ന് പറയാൻ പറ്റുന്നതിന് മുമ്പേ അവരിറങ്ങി ഓടി നേരെ ചെന്ന് ദേവനെയും വിളിച്ചോണ്ട് വന്നു. അതാ സംഭവിച്ചത്. എന്നാലും വല്യ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും എന്നോട് പറയാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ചേച്ചിയല്ലേ, അവൾക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞാനല്ലേ ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞിട്ടല്ലേ അവളിവിടെ വന്നത്. രാവിലെ അവളിവിടെ വന്നപ്പോഴല്ലേ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അവളോട് ചോദിച്ചും പറഞ്ഞും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണ്ടേ? വല്യ കരയുന്നത് കണ്ടാണ് ഗംഗ വന്ന് കാര്യം എന്താന്ന് തിരക്കിയത്. ഗംഗയോട് കാര്യം പറഞ്ഞപ്പോഴേക്കും ആയമ്മ ഇടപെട്ടില്ലേ? ഇതിനിടയ്ക്ക് ആർച്ചമോളോട് കാര്യം പറയാൻ സമയം കിട്ടണ്ടേ? അല്ലാതെ മനഃപൂർവ്വമല്ല. എന്തായാലും നാണക്കേടായി. അച്ഛൻ ഇപ്പൊ വരും. ഈ കാര്യം അറിയുമ്പോ എന്താ ചെയ്യാൻ പോകുന്നേന്നാ എന്റെ പേടി. വേറെ എന്ത് ചെയ്യാനാ? ദേവൻ ആനന്ദ വലിയ കല്യാണം കഴിക്കട്ടെ, അതല്ലാതെ വേറൊരു പോം വഴി ഞാൻ കാണുന്നില്ല. അതിപ്പോ അച്ഛൻ പെട്ടെന്ന് സമ്മതിക്കോ? സമ്മതിക്കാത്തതെന്താ? ദേവനല്ലേ എന്റെ മോളെ ചീത്തയാക്കിയത്, അപ്പൊ അവൻ തന്നെയല്ലേ എന്റെ മോളെ കെട്ടേണ്ടത്. അമ്മായി, ശരിക്കും അവളോട് ചോദിച്ചു നോക്കിയോ? ദേവേട്ടൻ തന്നെ ആളെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞോ? അവള് പറയാതെ ഞാൻ ഈ കാര്യം വേറെ ആരോടെങ്കിലും പറയുമോ മോളെ? വെറുതെ ഒരു നുണയുണ്ടാക്കി പറഞ്ഞാൽ ചീത്തയാകുന്നത് എന്റെ മോളുടെ പേര് തന്നെയല്ലേ. ഇതൊക്കെ സത്യമാണോ കുട്ടി?